സർക്കാർ വക മദ്യഷോപ്പുകളെ ആശ്രയിക്കുന്ന കുടിയന്മാർക്ക് ഒന്നാം തീയതിയിലെ ഡ്രൈ ഡേ ഒരു അടിയാണ് എന്നാൽ അത്തരക്കാരെ സഹായിക്കാനായി സഞ്ചരിക്കുന്ന ബാറുമായി ഒരു യുവതി അതും എറണാകുളം മാർക്കറ്റ് കനാൽ റോഡിൽ മദ്യശാലകൾ അടഞ്ഞുകിടക്കുന്ന ദിവസങ്ങളിലും മറ്റും അവധി ദിവസങ്ങളിലും മദ്യവില്പന നടത്തിയ രേഷ്മ എന്ന യുവതിയെയാണ് പോലീസ് പിടികൂടിയത് മദ്യശാലകൾ പ്രവർത്തിക്കാത്ത ഒന്നാം തീയതി പോലുള്ള ദിവസങ്ങളിൽ മദ്യം പെഗായ് ഗ്ലാസിൽ ഒഴിച്ചായിരുന്നു രേഷ്മയുടെ കച്ചവടം പൊടിപൊടിച്ചത് എറണാകുളം മാർക്കറ്റ് കനാൽ റോഡിൽ ഇല്ലാത്ത ദിവസം ഇവർ മദ്യക്കുപ്പികളും ഗ്ലാസും ബാഗിൽ വെച്ച് ആവശ്യക്കാർക്ക് ഒഴിച്ചു കൊടുത്ത് കച്ചവടം നടത്തുകയായിരുന്നു ആവശ്യക്കാരെ ഫോൺ വിളിച്ചു വരുത്തിയും പ്രതി മദ്യം നൽകിയിരുന്നു ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോലീസ് ഇവരുടെ പ്രവൃത്തികൾ നിരീക്ഷിച്ചു വന്നു തുടർന്ന് ഇവരെ സമീപിക്കുന്ന മദ്യപാനികൾ അടിച്ചു പൂസായി വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് രേഷ്മ കുടുങ്ങിയത് അതേസമയം ഓണത്തിനോടനുബന്ധിച്ച് നാട് ചില വിരുദന്മാർ വ്യാജ മദ്യവുമായി ഇറങ്ങിയിട്ടുണ്ട് ഡ്രൈഡേയിൽ മദ്യവില്പന നടത്താനായി മദ്യം വാങ്ങി ഓട്ടോയിൽ സൂക്ഷിച്ചിരുന്ന ഓട്ടോ ഡ്രൈവറും ഇക്കഴിഞ്ഞ ദിവസം പിടിയിലായി മുണ്ടക്കയം ഇളങ്കാട് സ്വദേശി സന്തോഷാണ് ഈരാറ്റുപേട്ട പോലീസിന്റെ പിടിയിലായത് വാഹന പരിശോധനയ്ക്കിടെ ഈരാറ്റുപേട്ട മുട്ടം ജംഗ്ഷനിൽ വെച്ചാണ് സന്തോഷ് പോലീസിന്റെ വലയിലായത് ബിവറേജസ് ഔട്ട്ലെറ്റുകൾ ബാറുകൾ എന്നിവ തുറക്കാത്ത ഡ്രൈഡേ ദിവസങ്ങളിൽ മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട ഭാഗങ്ങളിൽ അനധികൃത മദ്യവില്പന നടത്തുകയാണ് ഇയാളുടെ പതിവ് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഈരാറ്റുപേട്ട പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടന്ന വാഹന പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ഇയാളിൽ നിന്ന് എട്ട് ലിറ്ററോളം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടിച്ചെടുത്തു അര ലിറ്ററിന്റെ പതിനാറ് കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് ഇയാളിൽ നിന്നും കണ്ടെടുത്തത് ഓട്ടോയുടെ പിന്നിലായി പ്ലാസ്റ്റിക് കവറുകളിലാണ് ഈ മദ്യം സൂക്ഷിച്ചിരുന്നത് ഡ്രൈഡേ പ്രമാണിച്ച് സന്തോഷ് ബിവറേജ് കോർപ്പറേഷനിൽ നിന്നും വാങ്ങി സൂക്ഷിച്ച മദ്യം കൂടിയ വിലയ്ക്ക് വിൽക്കുകയാണെന്ന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് പോലീസ് സംഘം പരിശോധന നടത്തിയത് അഞ്ഞൂറ് രൂപയ്ക്ക് ബാറിൽ വിൽക്കുന്ന മദ്യം ഡ്രൈഡേ ദിനത്തിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയ്ക്കാണ് ഇയാൾ വിറ്റിരുന്നത് മദ്യം വാങ്ങാനെത്തിയവരും സന്തോഷം തമ്മിൽ വില സംബന്ധിച്ചുണ്ടായ കശപിശയെ തുടർന്ന് സന്തോഷിന്റെ മദ്യവില്പനയെക്കുറിച്ചുള്ള വിവരം ഇവർ പോലീസിനെ അറിയിക്കുകയായിരുന്നു ആവശ്യക്കാർ സന്തോഷിനെ വിളിക്കുന്ന മുറയ്ക്ക് ഓട്ടോറിക്ഷയിൽ മദ്യം എത്തിച്ചു നൽകുന്നതായിരുന്നു ഇയാളുടെ രീതി ഇത്തരത്തിൽ മദ്യവില്പന നടത്തുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വരും ദിവസങ്ങളിൽ ശക്തമായ റെയ്ഡുകൾ നടത്തുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പലതരത്തിലുള്ള മദ്യവിൽപ്പനയാണ് ഇപ്പോഴുള്ളത് നമുക്ക് എല്ലാവർക്കും കേട്ടും കേൾവിയും കണ്ടും പരിചയവും ബിവറേജസും ബാറും ഒക്കെയാണ് ബിവറേജസിൽ പോയി ക്യൂ നിന്ന് മദ്യം വാങ്ങുന്നതും ബാറിൽ പോയി മദ്യപിക്കുന്നതും എല്ലാം മലയാളിക്ക് പരിചയമുള്ള കാര്യങ്ങളാണ് നാട്ടിൽ ചിലയിടങ്ങളിൽ ചാരായം വാറ്റുന്നതും മലയാളി കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കേട്ട് പരിചയമുണ്ട് എന്നാൽ ഇതിനെയെല്ലാം മാറ്റി നിർത്തുന്ന ഒരു ചാരായ വിൽപ്പനയാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായവരിൽ നിന്നും കണ്ടുവരുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്